നേരം പുലരുമ്പോഴും വൈകിട്ടും ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തികീർത്തനങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്ന പതിവുണ്ട് നമുക്ക്. എന്നാൽ കാസർഗോഡ് ചെറുവത്തൂർ തുരുത്തിയിലെ ഒരു ക്ഷേത്രത്തിലെ ഉച്ചഭാഷയിൽ നിന്ന് പതിവ് ഭക്തിഗാനങ്ങൾക്ക് പകരം പൊതുജനങ്ങൾക്കായി കോവിഡ് മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത്. നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ, നമസ്തേ ഹരോപേന്ദ്രധാത്രാദിവന്ദേ. പ്രിയമുള്ളവരെ, തിരുത്തി ശ്രീ നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലും സമീപ പ്രദേശത്തെ ആരാധനാലയങ്ങളിലും കാലത്തിന്റെ കൽമഷം വാരി വിതറിയിരിക്കുകയാണ് കൊറോണ വൈറസ്. ഇവിടുത്തെ ഈശ്വര ചൈതന്യത്തെ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് മനസ്സാ ധ്യാനിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമാവുക. സന്ധ്യാദീപം തെളിയിക്കുന്ന നേരം ദേവീസ്തുതികളും കീർത്തനങ്ങളും മുഴങ്ങിയിരുന്ന നീലിമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് ഇത്തരം കോവിഡ് പ്രതിരോധ മാർഗനിർദ്ദേശങ്ങളാണ്. പഞ്ചായത്തിന്റെയും ജാഗ്രതാ സമിതിയുടെയും പ്രവർത്തനങ്ങൾക്കൊപ്പം കോവിഡ് രണ്ടാം തരംഗത്തെ പ്രതിരോധിക്കാൻ ക്ഷേത്ര ഭരണസമിതിയും തീരുമാനിക്കുകയായിരുന്നു. ഏത് ക്ഷേത്രത്തിലെ ആചാരങ്ങളായാലും പൂജ ആയാലും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഇന്ന ഇന്ന ജനങ്ങളെന്നില്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം നടത്തുക, അവരുടെ ജീവഹാനി വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് ക്ഷേത്രം മുൻകൈയെടുത്ത് നടത്തേണ്ടത് ഉത്തമമല്ലേ, അങ്ങനെ കരുതിയിട്ടാണ്. വടക്കേ മലബാറിലെ പ്രധാന കഴകക്ഷേത്രമാണ് നീലിമംഗലത്ത് ഭഗവതി ക്ഷേത്രം. സംക്രാന്തി ദിനങ്ങളിലാണ് ഇവിടെ പ്രധാനമായും പൂജകൾ നടക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഇത്തവണത്തെ പൂജകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം എബിൻ ജോസ്, 24, കാസർഗോഡ്.